നമസ്കാരം, ഞാൻ ഷാനിദ. ചെമ്മന്നൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ്, ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ് മാട്രസസ്. ജാദവിനോട് ദയവില്ലാതെ. കുൽഭൂഷൺ ജാദവിന്റെ ദയാഹർജി തള്ളി പാക് സൈനിക കോടതി. ദയാഹർജി പാക് സൈനിക മേധാവി പരിശോധിച്ചു വരികയാണെന്നും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം അദ്ദേഹത്തിന്റേതെന്നും കോടതി. മുൻ ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥനായ ജാദവിനെ ചാരവൃത്തി കുറ്റം ആരോപിച്ച് പാക് രഹസ്യ അന്വേഷണ ഏജൻസികൾ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ വർഷം മാർച്ചിൽ. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ജാദവിനെ കാണാൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെ അനുവദിക്കണമെന്ന ഇന്ത്യയുടെ ആവശ്യം ആവർത്തിച്ചു തള്ളി പാക് ഭരണകൂടം. കേസിൽ രാജ്യാന്തര കോടതിയുടെ അന്തിമ തീർപ്പ് വരെ വധശിക്ഷ നടപ്പാക്കരുതെന്ന ഇടക്കാല വിധിയിൽ പ്രതീക്ഷയർപ്പിച്ച് ഇന്ത്യ. പാക് സൈനിക കോടതി ജാദവിന് വധശിക്ഷ വിധിച്ചത് ഇക്കഴിഞ്ഞ ഏപ്രിലിൽ. പഴുതടച്ച തെളിവെടുപ്പ്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെതിരെ കൂടുതൽ ശക്തമായ തെളിവുകൾ ശേഖരിച്ച് അന്വേഷണ സംഘം. ജാമ്യാപേക്ഷയുമായി ദിലീപ് നാളെ ഹൈക്കോടതിയെ സമീപിക്കാനിരിക്കെ പഴുതടച്ചുള്ള അന്വേഷണം ശക്തം. അതിനിടെ ഗൂഢാലോചനയിൽ നടന്റെ പങ്ക് വ്യക്തമാക്കി തൃശൂർ സ്വദേശികളായ രണ്ടുപേർ കാലടി കോടതിയിൽ രഹസ്യമൊഴി നൽകിയതായി റിപ്പോർട്ട്. അന്വേഷണ സംഘത്തിന്റെ ഊർജിത ശ്രമം ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയെ അറസ്റ്റ് ചെയ്യുവാനും ദൃശ്യങ്ങൾ പകർത്തി മൊബൈൽ ഫോൺ പിടിച്ചെടുക്കാനും. അപ്പുണ്ണി ഒളിവിൽ പോയത് ദിലീപിനോടൊപ്പമുള്ള ചോദ്യം ചെയ്യൽ ഭയം എന്ന് പോലീസ്. അയൽ സംസ്ഥാനത്തേക്ക് കടന്നതായി സംശയിക്കപ്പെടുന്ന അപ്പുണ്ണി ഉടൻ വലയിലാകുമെന്നും അന്വേഷണ സംഘം. കയ്യേറ്റത്തിൽ കടുപ്പിച്ച്. ദിലീപിനെതിരായ റവന്യൂ വകുപ്പ് അന്വേഷണം കൂടുതൽ ശക്തമാകവേ സർക്കാർ ഭൂമി തിരിച്ചുപിടിക്കുമെന്ന പ്രഖ്യാപനവുമായി മന്ത്രി വി എസ് സുനിൽകുമാർ. ദിലീപിന് അനുകൂലമായി റിപ്പോർട്ട് നൽകിയ കളക്ടർക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ദിലീപ് അല്ല, ഏത് വലിയവനായാലും അനധികൃത ഭൂമി കയ്യേറിയാൽ നടപടിയുണ്ടാകും. കയ്യേറ്റത്തിന് കൂട്ടുനിൽക്കാൻ ഇടതുജനപ്രതിനിധികളെ കിട്ടില്ലെന്നും മന്ത്രി. പ്രതികരണം. കയ്യേറ്റം ബോധ്യമായാൽ മുഖം നോക്കാതെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ ജില്ലാ കളക്ടർക്ക് റവന്യൂ മന്ത്രി നിർദ്ദേശം നൽകിയതിനു പിന്നാലെ. താരത്തിനെതിരായ പരാതി. ഡി സിനിമാസ് എന്ന ആഡംബര തിയേറ്റർ സമുച്ചയം പണിതിരിക്കുന്നത് ചാലക്കുടി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് ഊട്ടുപുര നിർമ്മിക്കാൻ കൊച്ചി ദേവസ്വം വിട്ടു നൽകിയ ഒരേക്കർ ഭൂമിയിലെന്ന്. ദിലീപിനെതിരായ റവന്യൂ വകുപ്പ് അന്വേഷണം പുരോഗമിക്കവേ താരത്തിന്റെ ഉടമസ്ഥതയിലുള്ള മൾട്ടിപ്ലക്സ് തിയേറ്റർ കോംപ്ലക്സ് ഭൂമി കയ്യേറിയതിൽ തൃശൂർ ജില്ലാ ഭരണകൂടം വീഴ്ച വരുത്തിയെന്ന് റിപ്പോർട്ട്. ഭൂമി കയ്യേറ്റം സംബന്ധിച്ച പരാതിയിൽ അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകി രണ്ടു വർഷം കഴിഞ്ഞിട്ടും തൃശൂർ ജില്ലാ കളക്ടർ നടപടി സ്വീകരിച്ചില്ല. വിഷയത്തിൽ വിശദാന്വേഷണത്തിന് ഉത്തരവിട്ട് ലാൻഡ് റവന്യൂ കമ്മീഷണർ. ബീഹാറിൽ ബാഹുബലി ആരാകും? ലാലു പ്രസാദിന്റെ പുത്രൻ തേജസ്വി യാദവിനെതിരായ ബിനാമി സ്വത്ത് കേസിൽ കുരുങ്ങി ബീഹാർ പ്രതിസന്ധി രൂക്ഷം. സംഭവത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി നിതീഷ് നൽകിയ കത്തിന് സമയപരിധിക്ക് ശേഷവും മറുപടി നൽകാതെ ഉപമുഖ്യമന്ത്രി തേജസ്വി. മകനെ പുറത്താക്കിയാൽ 12 RJD മന്ത്രിമാരും രാജിവെക്കുമെന്ന് ലാലു പ്രസാദ് യാദവിന്റെ ഭീഷണി. രാഷ്ട്രീയ പ്രതിസന്ധിക്ക് പരിഹാരം തേടിയുള്ള ചർച്ചകൾ വിഫലമായതോടെ സംസ്ഥാനത്ത് RJD JDU ഭിന്നത പൊട്ടിത്തെറിയുടെ വക്കിൽ. തേജസ്വിക്കെതിരെ CBI കേസ് രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രി വിശദീകരണം തേടിയത് 4 ദിവസം മുൻപ്. ഉപമുഖ്യമന്ത്രി പദത്തിൽ നിന്ന് തേജസ്വി യാദവിനെ പുറത്താക്കാനുള്ള തീരുമാനം രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന് ശേഷമെന്ന് സൂചന. ലാലു പിന്തുണ പിൻവലിച്ചാൽ BJP പിന്തുണയോടെ ഭരണം നിലനിർത്താനാകുമെന്നും നിതീഷിന്റെ ശ്രമം. കോൺഗ്രസിന്റെ പിന്തുണ ഉറപ്പാക്കിയും RJD പിളർത്തിയും നിതീഷ് അറ്റകൈപ്രയോഗം നടത്തുമെന്നും റിപ്പോർട്ട്. ചെമ്മന്നൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ്, ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.